വിഷയമൊക്കെയാണല്ലോ. അപ്പൊ ഇങ്ങോട്ട് പോകണമെന്ന് നമ്മളിപ്പോൾ ഡോട്ട്മണ്ട് മലയാളി സമാജത്തിന്റെ, മലയാളി സമാജമാണെന്ന് എനിക്കറിയില്ല, മലയാളി എന്തോ മല്ലൂസ്, മല്ലൂസിന്റെ ആവേശം 2024 ആവേശം തന്നെ. ലൊക്കേഷൻ ഉണ്ട്, ലൊക്കേഷനാണല്ലോ. റോഡ് ശരിയല്ല, ഗവൺമെന്റ് റോഡ് ശരി. ഇവന്റിനെ കുറിച്ച് നീ അറിഞ്ഞത്? ഓ, നിന്നെ കുറിച്ച് രണ്ടു വാക്ക് പറയാനാണോ നീ ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിച്ചത്? അല്ലല്ലല്ല, വെങ്കടേഷ് അയ്യർ ദ ഗ്രേറ്റ് നീജലിനെ കുറിച്ച് എന്നെ പരിചയപ്പെടുത്തിയത്. നെതർലൻഡ്സിൽ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടാവാറില്ല? ഇപ്പൊ ഉണ്ടാ, ഏതാ എവിടെ ഉണ്ട്. ഞാൻ പിന്നെ നീ ഇപ്പൊ കമ്പനി ഉള്ളത് കൊണ്ട് പോകുന്നല്ല, അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് താല്പര്യമില്ല. നമ്മളൊന്ന് സൺറൂഫ് ഒക്കെ കേറ്റിട്ട് ഇങ്ങനെ കിട്ടലാം വ്യൂ ഒക്കെ ആയിട്ട് മാസം ലേറ്റ് തോന്നുന്നല്ലേ. പിന്നെ നമ്മളവിടെ എത്തുമ്പോ 11:10 എത്തേണ്ടതായിരുന്നു. ഇത് നമ്മളൊരു ശീലമായോണ്ട് കുഴപ്പമില്ല. അവർക്ക് നമ്മൾ ചെല്ലണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ നമ്മൾ കയറ്റാം. നമുക്ക് വേറെ ഓപ്ഷൻ ഇഷ്ടം പോലെ. നമ്മളെപ്പോലത്തെ യൂട്യൂബേഴ്സിന് അവർക്കൊരു വിലയില്ല. നീയെന്നവിടെ ഫേമസ് ആവാനുള്ള സാധ്യതകളൊക്കെ നമ്മള് കാണുന്നുണ്ട്. തിരിച്ചറിയായിരുന്നാണ് എന്റെ ആകെയുള്ള പ്രാർത്ഥന. മിക്കതും അറിയാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ സഹായിക്കൂടാ തിരിച്ചറിയാം. നമുക്ക് അടുത്ത പ്രാവശ്യം ഏറ്റെടുത്താലോ? ഹലോ മോനെ, എന്റെ തൊട്ട് ഇടിക്കും ഞാൻ നിന്നെ. ഇവിടെ ആരെങ്കിലും വന്ന് ഇരിക്കണതിന് മുമ്പ് എടുത്താ അപ്പൊ ഞങ്ങള് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുവാണ്. റിട്ടേൺ ായിരുന്നു അവര്, നല്ല അടിപൊളിയായിട്ട് കളിച്ച്. ഫുഡ്, ഫുഡും എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ആസ് എ ഇവരുടെ എഫേർട്ടിന് വേണ്ടിട്ട് ഞാൻ ഓക്കെ പറയും, പക്ഷെ ആസ് എ ട്രൂ ഫുഡ് ബ്ലോഗർ അബദ്ധമായിരുന്നു. എന്തായാലും അടുത്തൊരു ഇതുപോലെ എന്തെങ്കിലും പരിപാടി വരികയാണെങ്കിൽ ഞങ്ങള് ഇങ്ങോട്ട് എന്തായാലും വരില്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ നോക്കാം. എനിക്ക് തോന്നുന്നു അവർക്ക് അധികം വലിയ എന്താ പറയാ ആൾക്കാരും എന്താ പറയാ അങ്ങനെ മാനേജ്മെന്റ് കുറെ പരിപാടി ചെയ്തല്ലോ, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്ന് തോന്നി എനിക്ക് കണ്ടപ്പോ. കാരണം ആൾക്കാരും പൊതുവെ കുറവായിരുന്നു. ഞങ്ങള് ജസ്റ്റ് നോർമലി ഇവിടെ വിടുവാണ്. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. വലിയൊരു അബദ്ധം പറയാം, കുറച്ച് മലയാളീസിനെ കാണാൻ പറ്റി എന്നുള്ളൊരു വ്യത്യാസം ഉണ്ട്. ഒരു ഓണത്തിന്റെ വൈബ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാം. ഓണത്തിന്റെ വൈബ് ഒന്നും എനിക്ക് കിട്ടിയില്ല. എന്തോ ഓണത്തിന്റെ വൈബ്, ഗുരുമാര് ഒരു ഗെറ്റ് ടുഗദർ പോലെ ആയിരുന്നിട്ട് ഓക്കെ അത്ര. കുറച്ച് ബിസിനസ് സെല്ല് ചെയ്തവര് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഹൈ പ്ലസ് എന്ന് പറഞ്ഞ പായസെങ്കിലും നന്നാന്ന് വിചാരിച്ചു. അപ്പം അല്ല, പിന്നെ ഇതൊന്നും എനിക്ക് തോന്നുന്നത് തുടക്കമാണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു 5-6 വർഷം കഴിഞ്ഞ് ഇത് എല്ലാ വർഷവും നടത്തിക്കൊണ്ട് വന്നാൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആവുമായിരിക്കും. ആയിരിക്കാം, എന്തായാലും നോക്കാം. എന്തായാലും ഒരു എക്സാമ്പിൾ ട്രയൽ നടത്തിയതാണ്. ട്രയല് ഇച്ചിരി ദുരന്തമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. കുറച്ച് പിള്ളേർ സെറ്റാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പഠിക്കുന്ന പിള്ളേരും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നൊക്കെ. അത് കൊള്ളാം. അവരുടെ ഒരു അവരുടെ അധ്വാനം എന്തെങ്കിലും പറയാം, വേണമെന്നെങ്കിൽ അത് പറയാം, അത്രേ ഉള്ളൂ. അപ്പോ വിടാം വിടാം, ഇതൊക്കെ തന്നെ ഉള്ളൂ. ബൈ ബൈ.